വർഗീയതയുണ്ടാക്കി രണ്ട് തട്ടിലാക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത്. ഹിന്ദുമതം എന്നത് ഒരു പാർട്ടിക്ക് മാത്രം തീറെഴുതി കൊടുത്തിരിക്കുന്ന ഒന്നല്ല. കഴിഞ്ഞ ദിവസം എ എൻ ഷംസീർ നടത്തിയ പ്രസംഗത്തിൽ ഗണപതിയെ അപമാനിച്ചതിൽ മാപ്പ് പറയണം, ഇല്ലെങ്കിൽ തെരുവിലിറക്കി നേരിടുമെന്നായിരുന്നു ബി ജെ പി നേതാക്കന്മാരുടെ മുറവിളി. ഈ മുറവിളിക്കെതിരെ പി ജയരാജൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. ഇപ്പോൾ മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനും പിന്തുണയുമായി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. പോസ്റ്റ് ഇങ്ങനെ: വിശ്വാസത്തെ അപമാനിച്ചുവെന്ന് ആരോപണമുയർത്തി സ്പീക്കർ എ എൻ ഷംസീറിനെതിരെ സംഘപരിവാർ നടത്തുന്ന കടന്നാക്രമണം പൊതുസമൂഹം അവജ്ഞതയോടെ തള്ളിക്കളയും. ഷംസീർ ഒരു വിശ്വാസത്തെയും അപമാനിക്കുകയോ അവഗണിക്കുകയോ ചെയ്തിട്ടില്ല, മറിച്ച് വിശ്വാസത്തിന്റെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള ബി ജെ പിയുടെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെയും ശ്രമങ്ങളെ തുറന്നുകാട്ടുകയാണ് ചെയ്തത്. ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിന്റെ വിശ്വാസത്തിന്റെ കുത്തക ആർ എസ് എസിന് ആരും ഏൽപ്പിച്ചിട്ടില്ല. മോദിക്കും സംഘപരിവാറിനുമെതിരെ നടത്തിയ രാഷ്ട്രീയ വിമർശനം വളച്ചൊടിച്ച് സമൂഹത്തിൽ കലാപമുണ്ടാക്കാൻ നടത്തുന്ന ഈ ശ്രമം മണിപ്പൂരിൽ നടക്കുന്ന വംശഹത്യയുടെ വാർത്തകളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള തന്ത്രം മാത്രമാണ്. നമ്മുടെ പാഠ്യപദ്ധതികൾ മതസംഹിതകൾ തിരികെ കയറ്റാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു, ചരിത്രത്തെ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നു. ഗണപതിയുടെ കാര്യം പ്ലാസ്റ്റിക് സർജറിയായും കണ്ണന്റെ ജനനം ജനറ്റിക് സയൻസായും പുഷ്പക വിമാനം ഏവിയേഷൻ രംഗത്ത് അത്ഭുതമായുമൊക്കെ പൊതുസമൂഹത്തിൽ ചിത്രീകരിക്കുന്നത് ശരിയല്ല. അത് വിശ്വാസികൾക്ക് ഉൾക്കൊള്ളാം എന്നതല്ലാതെ ശാസ്ത്രീയതയുടെ പിൻബലം നൽകുന്നത് കടന്നുകൈയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇത്തരത്തിൽ അവകാശവാദങ്ങൾ നടത്തുമ്പോൾ അത് തുറന്നുകാട്ടുന്നത് രാഷ്ട്രീയ വിമർശനമാണ്. മോദിയും കൂട്ടരും ഇത്തരത്തിൽ ഉദ്ഘോഷിക്കുന്നത് ഹിന്ദുത്വം, ഹിന്ദു ദേശീയത, ഹിന്ദു രാഷ്ട്രം എന്ന അജണ്ട നടപ്പാക്കാനാണ്. അത് തിരിച്ചറിയേണ്ടത് മതേതര സമൂഹത്തിന്റെ ആകെ ചുമതലയാണ്. ഇക്കാര്യമാണ് ഷംസീർ ചൂണ്ടിക്കാട്ടിയത്. അത് പൊതുസമൂഹത്തിനും മനസ്സിലായിട്ടുണ്ട്. എന്നാൽ ഷംസീറിന്റെ മതം ചൂണ്ടിക്കാട്ടി വർഗീയവൽക്കരണം നടത്തി സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കാനാണ് സംഘപരിവാർ ശ്രമിക്കുന്നത്. ആ പരിപ്പ് കേരളത്തിലെ കാലത്തിൽ വേവില്ല എന്ന പാഠം എത്ര കാലമായിട്ടും ഇക്കൂട്ടർ പഠിച്ചിട്ടില്ല. ബി ജെ പിയിലെ രാഷ്ട്രീയ ഭിന്നതകളും മണിപ്പൂർ കലാപവും ഏക സിവിൽ കോഡിനുമെതിരെയുള്ള പ്രതിഷേധവും ഒക്കെ ചർച്ചയാകുമ്പോൾ വിഷയം മാറ്റാനുള്ള വ്യഗ്രത കൂടെ ഇതിന്റെ പിന്നിലുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെയും സാമൂഹ്യ ജീവിതത്തെയും മതേതര ചിന്തയെയും അലങ്കോലമാക്കാൻ സംഘപരിവാർ നടത്തുന്ന ഈ ശ്രമങ്ങളെ ഒറ്റക്കെട്ടായി കേരള ജനത തള്ളിക്കളയും.